സൺ എക്സ്റ്റാപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ എക്സ്റ്റാപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അമ്മച്ചി എന്താ എടുക്കാൻ പറ്റാത്തത്? അമ്മച്ചി എടുക്കാക്ക പപ്പയെ കൊണ്ട് പറ്റൂ. പപ്പ യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ചു വന്നിരിക്കുക, ഒന്ന് വീട്ടിൽ കയറാൻ സമ്മതിക്കും നിങ്ങള്? എന്നെ ഇനി എടുക്കും പപ്പ. ഇവന്റെ ഇച്ചേൻ എങ്ങനെ വന്നേ? ബസ് പിടിച്ച് അവിടെ ഇങ്ങോട്ട് പോകുന്നത്. ബസ് ഇറങ്ങിട്ട് ഓട്ടോ ഒന്നും കിട്ടിയില്ല. അപ്പോഴാ ഒരു നല്ല മനുഷ്യൻ അത് വഴി വന്നത്. അയാള് ലിഫ്റ്റ് തന്നു കാറിൽ. കാറിലായിരുന്നെങ്കി ഇവിടെ വന്ന് ഇറങ്ങായിരുന്നല്ലോ ഇച്ചായ. അയാൾ അത്രക്ക് ബുദ്ധിമുട്ടിപ്പിക്കണ്ടെന്ന് കരുതി. നമ്മുടെ ജംഗ്ഷനിലെത്തിപ്പോ ഞാൻ ഇറങ്ങി. ഇതെന്നതാനി ഒരുമാതിരി വിരുന്നുകാരോട് പെരുമാറണമല്ലേ? ഞാനിരുന്നോളാം. അമ്മച്ചിക്ക് സന്തോഷം കൊണ്ട് എന്താ ചെയ്യേണ്ടെന്ന് പോലും അറിയില്ല. ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഇത് മക്കൾക്കുള്ള മധുര പലഹാരങ്ങളാ. അവളിപ്പോ അങ്ങനെ പുറത്തോട്ടൊന്നും ഇറങ്ങാറില്ല. മുഴുവൻ സമയവും മുറിക്കകത്ത് തന്നെ അടച്ചിരിപ്പ ആ ഫോണും കൊണ്ട്. ഫോണോ? അത് ഒരു ഫോണുണ്ട് പപ്പ. ഏച്ചി കുട്ടിച്ചാത്തിനെ കൊണ്ട് വരുത്തിച്ചതാ. അതെ ചായ, അവള് കുട്ടിച്ചാത്തിനെ കൊണ്ട് ഫോണ് വരുത്തുന്നത് ഞങ്ങളെ കണ്ടു. ഞാൻ അവളെ ഇങ്ങോട്ട് വിളിക്കാൻ പാപ്പ. വേണ്ട, ഞാൻ അവളെ മുറി പോയി കണ്ടോളാം. കുറെ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതാ, കുളിച്ചിട്ടില്ല, ഇവിടെ ഇരിക്കാം. ജയിലിൽ നിന്ന് ഞാൻ വന്നത്. 67 ദിവസം കഴിഞ്ഞു. ഇവിടെ നിന്നെ പോലീസ് കൊണ്ടുപോകുമ്പോ പപ്പയെ കൊണ്ടുപോകില്ലെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരഞ്ഞിരുന്നു വന്ന്. തിരിച്ചു വന്നപ്പോ നിനക്ക് എന്നോടൊരു അകൽച്ച. ഇതിനിടയിൽ എന്നതാ സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല. എന്നിരുന്നാലും നീ എന്നോട് പറയും എന്നുള്ളൊരു വിശ്വാസമുണ്ട് എനിക്ക് ഇപ്പോഴും. നിന്റെ കയ്യിലുള്ള ഫോൺ കുട്ടിച്ചാത്തം കൊണ്ടുവന്നല്ല എന്ന് എനിക്കറിയാം. എന്റെ ഏഞ്ചിൽ മോള് കള്ളം പറയില്ല എന്നും പ്രവർത്തിക്കില്ല എന്നുള്ള വിശ്വാസത്തിനൊക്കെ കോട്ടം തട്ടിക്കൊണ്ടിരിക്കുക. എന്നാലും ഈ ഫോൺ അന്വേഷിച്ച് പോലീസ് ഇവിടെ വരരുത്. നിനക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടോ? ഞാൻ ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും. നിനക്ക് എപ്പോഴെങ്കിലും എന്നോട് സംസാരിക്കാൻ താല്പര്യം തോന്നിയാ വരാം സംസാരിക്കാം. ഭയങ്കര പവർഫുൾ കഥാപാത്രമാണല്ലോ എൻട്രി ആയിരിക്കുന്നെ. കൊട്ടക്ക് പിടിച്ചു നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ?
അച്ഛനെന്താ കുടിക്കാൻ വേണ്ട ചായയോ കാപ്പിയോ? വെള്ളം മതി. മോളെ നിസമോളെ കുറച്ച് കൂടുതൽ വേണം. മോനെ മോനും ചെല്ല്, ആ ലഡുവും ജിലേബിയൊക്കെ എടുത്ത് കഴിക്ക്, ഏഞ്ചൽ മോൾക്കും കൊടുക്ക്. അത് പോരായിരുന്നു വിചായ, സാധാരണ അച്ഛന്മാരെന്താ ചെയ്യ? നല്ല രണ്ടടി കൊടുത്തിട്ട് ആ ഫോൺ എവിടുന്നാ കിട്ടിയെന്നെങ്കിലും അവളെ കൊണ്ട് പറയിപ്പിക്കും. സാധാരണ ഒരച്ഛനല്ല എന്നെ ഞാൻ. മാതാവിന്റെ അനുഗ്രഹമുള്ള മാലാഖ കുട്ടിയുടെ അച്ഛൻ. എന്റെ മോൾക്കെന്നതാ പറ്റിയെന്ന് മാതാവ് തന്നെ എനിക്ക് വെളിപ്പെടുത്തി തരും. സാമൂലിന്റെ പെട്ടിയുടെ കാര്യം വെളിപ്പെടുത്തി തന്നതുപോലെ. ഏഞ്ചലിമോൾ എനിക്ക് വേണ്ടി സാക്ഷി പറഞ്ഞില്ലെങ്കിലും അവൾക്ക് പറയാനുള്ളതെല്ലാം ബെഞ്ചമിൻ സാർ എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ ഏഞ്ചലിമോൾ പിന്നെ ആ വാക്ക് മാറ്റിയല്ലോ. വാക്ക് മുഴിയെ കളന്നു തൂക്കിയെടുക്കുന്നത് കോടതിയിലാ. നീ ആ കോടതിയിലല്ല, മനസാക്ഷിയുടെ കോടതിയിലാ ജോൺസന് വിശ്വാസം. അതിനെ തീർപ്പ് കൽപ്പിക്കാൻ ഒരു യാത്ര. എങ്ങോട്ട്? നീ തടയരുത്, നേരത്തെ വാക്ക് കൊടുത്തതാ. എന്താ ഉണ്ടായെന്ന് പറഞ്ഞില്ലല്ലോ ഇതുവരെ. ഓരോ സമയത്തും ഓരോ തടസ്സങ്ങള് വന്നു, അതുകൊണ്ടാ പറയാൻ പറ്റാത്തത്. ഇപ്പോഴോ? ഇപ്പോ അത് പറയാനുള്ള സമയമായെന്ന് തോന്നുന്നു. കുട്ടിക്കത് താങ്ങാൻ പറ്റുമെന്നറിയില്ല, എന്തായാലും അത് പറയാതെ പറ്റില്ല. ഞാനത് പറഞ്ഞാലേ എൻ്റെ അനിയത്തി ജുവലിന്റെ ജീവൻ രക്ഷിക്കാനാവൂ. അത് തന്നെ മാതാവിന്റെ ഹിതംന്നാ ഇടിക്കുളച്ചൻ പറഞ്ഞത്. എനിക്ക് എന്നെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയും വേണം. ആനിയമ്മ എസ്റ്റേറ്റും കെവിൻമോനൊക്കെ എന്നെ കാത്തിരിക്കുമായിരിക്കും അവിടെ. എന്നാ ഞാൻ പറയാം, പോയടുത്ത് നിന്ന് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. ഞാനിവിടെ വരുമ്പോ സംസാരിക്കുന്നതോ? അതുകൊണ്ടാ കുട്ടിക്കല്ലാതെ മറ്റാർക്കും എന്നെ കാണാൻ പറ്റാത്തത്. മാതാവിന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ടാ കുട്ടിക്കത് സാധിക്കുന്നത്. ഇതല്ലാതെ വേറെ ഏതെങ്കിലും ഉടുപ്പോ നിക്കറോട്ട് കുട്ടി എന്നെ കണ്ടിട്ടുണ്ടോ? കാണാതാവുമ്പോഴും ഇതേ പ്രായം എനിക്ക്. Thank you.
കാണാവോ. ആ മുരളി എത്തിയോ? നീ ഇപ്പോഴും ഇരുട്ടുമുറിയിൽ ഇല്ലാത്ത പൂച്ചയെ തേടിക്കൊണ്ടിരിക്കുവല്ലേ? ഭൂമിയങ്ങളുടെ വയനാട്ടിലെ സെറ്റൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. കേലവും കാപ്പിയൊക്കെ അല്ലേ, അധ്വാനിച്ച ഫലം കിട്ടും. ഈ വീട്ടിലാരും വലിക്കാറില്ല. പക്ഷേ ഞാൻ വലിക്കുമല്ലോ. അവനെ ഞാൻ കുറച്ചു നാളോട് ഉണ്ടാവും സന്തോഷം. സാമൂലില്ലേ? ഒന്ന് ഇറങ്ങി വരണം. ജോൺസ് വാ, അകത്തേക്ക് ഇരിക്കും. വേണ്ട, പെണ്ണുങ്ങളുടെയും പോലീസിന്റെയും സാന്നിധ്യത്തില് സംസാരിക്കേണ്ട വിഷയമല്ല ഇവിടെ. അങ്ങനെ എന്റെ അറിവിലല്ലാതെ ഇച്ഛായന് സംസാരിക്കേണ്ട വിഷയങ്ങളൊന്നും ഇല്ല. അത് മനസ്സിലായി. ശ്യാമോലിന് അങ്ങനത്തെ വിശേഷങ്ങളൊന്നും ഇല്ലെങ്കിലും നാൻസിക്ക് കുറെ ഉണ്ടല്ലോ. മനസ്സിലായില്ല. 50 ലക്ഷം രൂപ മോഷ്ടിച്ചു എന്ന് ആരോപിച്ച് എനിക്കെതിരെ പരാതി നൽകാൻ ഇയാളെ പ്രേരിപ്പിച്ചതും ഇയാള് പോലും അറിയാതെ ചില വാചകങ്ങൾ പരാതിയിൽ എഴുതി ചേർത്തതും നാൻസിയല്ലേ? നാൻസി ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് സാമൂല് വേറൊരാളായിരുന്നു. സ്നേഹിക്കാനും വിശ്വസിക്കാനും കൂടെ കൊണ്ട് നടക്കാനും കഴിയുന്ന ഒരാള്. കേസ് അന്വേഷിച്ച പോലീസ് ഓഫീസറിന്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാ? അല്ലെങ്കിൽ എട്ടും പൊട്ടും തിരിയാത്ത എന്റെ കുഞ്ഞുകൂടിയെ കേസിൽ പ്രതിയായന്? സാമൂല്, ബെന്നി വധക്കേസിൽ ഞാൻ തെറ്റൊന്നും ചെയ്യാതിരുന്നിട്ടും ഞാൻ കീഴടങ്ങിയപ്പോ താൻ എന്നെ കാണാമെന്നു. താൻ കുറ്റമേറ്റോളാന്ന് പറഞ്ഞപ്പോ ഞാൻ എന്താ പറഞ്ഞെന്ന് തനിക്ക് ഓർമ്മയുണ്ടോ? തനിക്കൊരു ജീവിതമുണ്ടെന്നും തന്നെ മാത്രം സ്നേഹിച്ചും വിശ്വസിച്ചും ഒരു പെണ്ണ് കാത്തിരിക്കുന്നുണ്ടെന്നും താൻ അവളെ കെട്ടി സുഖമായിട്ട് ജീവിച്ചോളെ. കാത്തിരിക്കുന്നത് സുഖവും സന്തോഷവും കൊടുക്കാനല്ല, ചോര ഒറ്റി കുടിക്കാനാണെന്ന് മനസ്സിലാക്കാൻ വൈകിപ്പോയി. അനാവശ്യം പറഞ്ഞല്ലോ. പോടി ശ്യാമോലെ, ഞാൻ ആദ്യേ പറഞ്ഞു എനിക്ക് ഇവളോടൊന്നും സംസാരിക്കണ്ട, നമ്മൾ ആണുങ്ങൾ തമ്മിൽ സംസാരിക്കാം. ജോൺസ, ഒരു വീട്ടിൽ കയറി വന്ന് പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒക്കെ ഒരു പരിധിയുണ്ട്. നമ്മളിങ്ങനൊന്നും ആയിരുന്നില്ല ശ്യാമോലെ. ഇയാൾക്ക് വേണ്ടി ഞാനും എനിക്ക് വേണ്ടി ഇയാളും കൊല്ലാനും ചാവാനും തയ്യാറായിരുന്നു. ഓർമ്മയുണ്ടോ അത്? എത്ര കടുത്ത സുഹൃത്ത് ബന്ധവും തകരുന്നത് പെണ്ണുങ്ങൾ വഴിയാണ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അതിന് ഞാൻ പെണ്ണുങ്ങളെ കുറ്റം പറയത്തില്ല, ആണുങ്ങൾ തന്നെയാ കുറ്റക്കാര്. താനുമായി സൗഹൃദത്തിലാവുന്ന സമയത്തും എന്റെ ജീവിതത്തിൽ ആനിയുണ്ട്. ഒരു പരിധിക്കപ്പുറം അവളെന്റെ സുഹൃത്ത് ബന്ധത്തിൽ ഇടപെടാമെന്നാ ഞാൻ പറയും. പോയി പണി നോക്കടിയെന്ന്. അതിനുള്ള ചങ്കുറപ്പ് പോലും തനിക്കില്ലാതായി പോയല്ലോ സാമൂല്. പറഞ്ഞു പറഞ്ഞെങ്കിൽ കേറല്ലേ. ഇവിടെ ഉള്ള അലമാരയിൽ പൂട്ടി വെച്ചിരുന്ന 50 ലക്ഷത്തിന്റെ പെട്ടി കാണാതെ പോയെന്നുള്ളത് സത്യം തന്നെയാ. അത് നിങ്ങളുടെ കയ്യിൽ നേരിട്ട് കാണുമ്പോ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? 50 ലക്ഷം പോട്ടെ എന്ന് പറഞ്ഞ് ചുമ്മാ കൈയും കെട്ടി നോക്കിയിരിക്കണം. നിങ്ങളുടെ പരാതി സത്യമല്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല, പക്ഷേ അതിന്റെ പിന്നിലെ സത്യം കൂടി ഒന്ന് അന്വേഷിക്കണമായിരുന്നു. എന്റെ കയ്യിലുണ്ടായിരുന്നത് ശ്യാമോലിന്റെ പെട്ടി തന്നെയാ, അതും ഈ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചത്. ആ കേസ് പിൻവലിക്കാൻ താൻ പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോ ഞാൻ പറഞ്ഞെന്താണെന്നറിയോ? കേസ് പിൻവലിക്കണ്ട, ആ കേസ് തെളിയിക്കുന്നത് മാതാവായിരിക്കുമെന്ന്. അത്
അന്ന് ഞാൻ തന്റെ മുമ്പിൽ നട്ടൽ നിവർത്തി നിൽക്കുന്നു. മാധവ് അത് തെളിയിച്ചടോ? ആ പെട്ടി ഇവിടുന്ന് മോഷണം പോയ രാത്രി എന്റെ മോള് ഏഞ്ചിൽ മാത്രമല്ല, മറ്റൊരു കുട്ടിയും കൂടി ഉണ്ടായിരുന്നു ഈ വീട്ടില്. സോഫിയുടെ മോള് കുഞ്ഞാറ്റ. നേത്രാവിധിയുടെ വലങ്കൈ, ഏത് ബൂട്ടും തുറക്കുന്ന മിടുക്കി. സാമ്പുലിന്റെ അലമാരി എന്നുള്ള 50 ലക്ഷം രൂപ അവൾ എത്തിച്ചതും നേത്രാവതിയെടുത്ത് തന്നെയാ. ജോൺസ്, അതേടോ, അവൾ ആ പെട്ടിയുമായിട്ട് രാത്രി ഈ ഗേറ്റ് കടന്നു പോയതിനും പെട്ടിയില്ലാതെ തിരിച്ചു വന്നതിനും എന്റെ മോൾ ഏഞ്ചില് സാക്ഷിയാ. പക്ഷെ കുഞ്ഞാറ്റ വിട്ടിട്ട് എന്റെ മകൾ ഏഞ്ചിലിനെ മോഷണത്തിന് കൂട്ടുപ്രതിയാക്കി. എന്നെ ജയിലിലാക്കാൻ കൂട്ടുകാരിയായ ജേർണലിസ്റ്റിനെ കൊണ്ട് ആൾമാറാട്ടം നടത്തി. ഇത്രയൊക്കെ ചെയ്യാൻ ഞാനും എന്റെ കുടുംബവും തന്നോട് എന്ത് തെറ്റാണോ ചെയ്തത്? അയ്യോ, തന്റെ ചേച്ചിയുടെ ഭ്രാന്ത് മാറാൻ എന്റെ മോളെ നിരുപാധികം വിട്ടുതന്നതോ ആണോ? തന്റെ ചേച്ചിയുടെ മോള് നടത്തിയ മോഷണത്തിന്റെ പേരിലാണ് ഞാൻ ജയിലിൽ കിടന്നതെന്ന് അറിഞ്ഞപ്പോ അതിന്റെ പേരിലാണ് ഞാനും എന്റെ കുടുംബവും പത്രങ്ങളിലൂടെയും ചാനലിലൂടെയും അപമാനിക്കപ്പെട്ടതെന്ന് അറിഞ്ഞപ്പോ ആദ്യം എനിക്ക് എന്താ ചെയ്യാൻ തോന്നിയെന്നറിയോ? മൂർച്ചയുള്ള കത്തിയുമായി വന്ന് തന്റെ നെഞ്ചും കൂടിന്റെ ആഴം അളക്കാൻ. പക്ഷേ എന്നെ കൊണ്ടതിന് പറ്റത്തില്ലടോ, അത്രയ്ക്ക് സ്നേഹിച്ചതാ ഞാൻ തന്നെ. 50 ലക്ഷത്തിന്റെ അല്ല, 50 കോടിയുടെ പേരിലും ഒറ്റത്തില്ല ഞാൻ തന്നെ. തന്നെ ഞാൻ വെറുതെ വിടുക, അതാ തനിക്കുള്ള ശിക്ഷ. പക്ഷെ ജീവിതത്തിൽ ഒരിക്കലും ഈ മുഖം എന്റെ കൺമുമ്പിൽ കണ്ടുപോരുത്. ജോൺസൺ വന്നെന്തോ വെറുതെ വെറുതെ അല്ല ഇച്ചായ, അയാള് പറയുന്നതെല്ലാം കേട്ടോണ്ട് കുഞ്ഞറ്റ മുകളിലത്തെ നിലയിലുണ്ടായിരുന്നു. അയാള് പറഞ്ഞതൊക്കെ സത്യം. അവളുടെ മുഖത്തന്നെ ഞാനിത് വായിച്ചു. താഴെ ഒരാൾ വന്നിരുന്നു, കണ്ടിരുന്നോ നീ? ഇച്ചായന്റെ പെട്ടി മോഷ്ടിച്ച നീയാണെന്ന് അയാള് പറഞ്ഞത് സത്യമാണോ? സത്യമാണോന്ന് നീ പ്രത്യേകിച്ചൊന്നും മൊഴിയണമെന്നില്ല. ജോൺസൺ പറയുന്ന മുഴുവൻ കേട്ടോണ്ട് നീ സ്റ്റെപ്പിന് മുകളിൽ നിൽക്കുന്ന ഞാൻ കണ്ടതാ. നീയാണാ പണം മോഷ്ടിച്ചെന്ന് പറഞ്ഞത് നീ വലിഞ്ഞു. ഇന്നാലും നിനക്ക് എങ്ങനെ ധൈര്യം വന്നടി പാല് തന്ന കൈക്കിട്ട് കൊത്ത ഒത്തക്കായോടി നീ. മരീന്തെന്ന് ആശരിച്ചേം കടിച്ചിട്ട് പട്ടിക്ക് പിന്നെ മുറുമുറുപ്പെന്ന് പറഞ്ഞ പോലെ ആയല്ലോ. എനിക്ക് നിന്നെ തല്ലാൻ പാടില്ലേ? എന്തായാലും പിന്നെ മുറുമുറുത്ത് വന്നാലുണ്ടല്ലോ, ഇനി നീ എന്റെ കയ്യിൽ നിന്ന് കൊള്ളുവേ. അവൾക്ക് തല്ലുകൊണ്ടത് നാണക്കേടായി പോയി, ചെയ്ത കൊളരാഴികക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? നാൻസി!
എന്തിനാ നീ എന്റെ കുഞ്ഞിന്റെ ദേഹത്ത് കൈവച്ചത്? നിങ്ങൾ പ്രസവിച്ചത് കുഞ്ഞിനെയല്ല, കുട്ടിപ്പിശാശിനെ. ഇച്ചായന്റെ അലമാരി ഇന്ന് 50 ലക്ഷം രൂപ കട്ടോണ്ട് പോയത് ഇവളാ. എന്നിട്ട് ചോദിക്കാൻ ചെന്നപ്പോ ധിക്കാരും അഹമ്മതി. ഒരു കുഞ്ഞടി കൊടുത്തതിന് പകരം അവൾ എന്നെ തിരിച്ചടിച്ചു. ഇങ്ങനെ അങ്ങ് വളർന്നു പോയാലേ ആരെങ്കിലും കഴുത്ത് ഞെരിച്ച് ഓടെ തള്ളും. ഓർത്തോ. കുഞ്ഞാറ്റെ കവിളത്താണോ നീ അടിച്ചത്? എന്നെ തലങ്ങും മലങ്ങും തല്ലിയപ്പോ തടയാൻ നോക്കിയതാ. ചിലപ്പോ കവളത്തും കൊണ്ടു കാണും കൈ. നേരത്തെ നീ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഇനി നിന്റെ ദേഹത്ത് കൈവച്ച നമ്മളിൽ ഒരാളെ ശേഷിക്കുള്ളെന്ന്. മുമ്പ് ഞാൻ നിന്നെ ഉപദ്രവിച്ചതൊക്കെ നീ പറഞ്ഞതുപോലെ ഭ്രാന്തിന്റെ പുറത്താ. ഇപ്പൊ പൂർണമായ ബോധത്തോടെ ബുദ്ധിയോടെയാണിത് ചെയ്യുന്നത്. തിരിച്ചടിക്കാൻ തോന്നുന്നില്ല നിനക്ക്? അടിക്കടി എടി അടിക്കാൻ. എന്റെ കുഞ്ഞിനെ അവളെ തല്ലി, അതും കവിളത്ത്. ഇപ്പൊ എന്റെ നേരെ കയ്യോങ്ങി. ചേച്ചി, നീ ഇത് കണ്ടോ? ഞാൻ ആ പെട്ടിയുടെ